എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IRCTCയുടെ ടൂറിസം, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ കുറേ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ടൂറിസം സ്പോട്ടുകളിലേക്ക് ഒരുപാട് പാക്കേജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശും ഉത്തർപ്രദേശിലൊക്കെ അവിടെയുള്ള അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളും അതേമാതിരി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കും വേണ്ടിയിട്ട് 10 രാത്രിയും 11 പകലും ആയിട്ടുള്ളൊരു ട്രിപ്പ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കേരളത്തിൽ നിന്നും നമുക്ക് അതിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. 10,200 രൂപയാണ് അതിൻ്റെ ചാർജ്. മൊത്തം 10 ദിവസമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഒറ്റപ്പാലം, പാലക്കാട് എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലായിടത്തും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഈ സ്റ്റേഷനിൽ നിന്നല്ല നമുക്ക് കയറിപ്പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്. ഇതേപോലെ IRCTCയുടെ തന്നെ ആ സൈറ്റിൽ പോവുകയാണെങ്കിൽ IRCTCtourism.com സൈറ്റിൽ പോവുകയാണെങ്കിൽ ഇതേ ഒരുപാട് പാക്കേജ് പല അതായത് ഡിസ്ട്രിക്റ്റിലുള്ള അല്ലെങ്കിൽ പല സ്റ്റേറ്റിലുള്ള ഒരുപാട് പാക്കേജും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഒരാൾക്കാണ് ഈ 10,200 രൂപ എന്ന് പറയുന്നത്. ഈ 10,200 രൂപയിൽ അതായത് മധ്യപ്രദേശും ഉത്തർപ്രദേശും അവിടെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളും അതേമാതിരി തീർത്ഥാടന കേന്ദ്രങ്ങളും കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജാണ് ഈ 10,200. അതിൽ നമുക്ക് അവിടുത്തെ വാഹന സൗകര്യം ഉണ്ടാകും. അതായത് ടൂറിസ്റ്റ് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി പറഞ്ഞാൽ ഓരോ സ്പോട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ ഫ്രീ ആയിരിക്കും. അതേമാതിരി നമുക്ക് വെജ് ഫുഡായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. നോൺ വെജ് അവർ പ്രൊവൈഡ് ചെയ്യില്ല. എന്താ പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് ഫുള്ളി വെജ് ആയിരിക്കും. കിടക്കാനുള്ള ഡോർമെട്രി കാര്യങ്ങൾ സൗകര്യം ഉണ്ടാവും. അതേമാതിരി നമുക്കൊരു ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഫുൾ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ നമുക്ക് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മധ്യപ്രദേശിലേക്ക് ഇല്ലെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് ആയിരിക്കും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് February 11 ഇത് അതായത് യാത്ര പുറപ്പെടാൻ തുടങ്ങുന്നത്. ചിലപ്പോൾ ഡേറ്റ് 1-2 അങ്ങോട്ട് വരും. അത് ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും അതിൽ അലോ ചെയ്തിട്ടുണ്ടാവും. ബുക്ക് ചെയ്യാനുള്ള, അതായത് ഇപ്പോൾ ഈ മധ്യപ്രദേശും ഉത്തർപ്രദേശിലേക്കും പോകാനുള്ള പാക്കേജ് ബുക്ക് ചെയ്യാനുള്ളതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇതിൽ കൂടുതൽ വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകണം ഇല്ലെങ്കിൽ പല സ്ഥലങ്ങൾക്ക് ഈ ഇന്ത്യൻ റെയിൽവേയുടെ സഹായത്തോടെ പോകാൻ താല്പര്യപ്പെടുന്നവർ IRCTCtourism.com സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള ഒരുപാട് പാക്കേജും കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ള പാക്കേജും ഡീറ്റെയിൽസും, ഏത് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും, ഏത് സ്റ്റേഷനിൽ നമുക്ക് റിട്ടേൺ വരും എന്നുള്ള, എത്ര ദിവസമാണെന്നെല്ലാം കൊടുത്തിട്ടുണ്ടോ അത് നോക്കിക്കൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജ് വെച്ച് പോകും. അത് പകുതി പേർക്ക് ഇത് അറിയില്ല എന്നുള്ളൊരു സത്യം. എല്ലാവരും നമ്മൾ പല ഏജൻസിനെയും കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് IRCTC കൊണ്ട് പോകണം. നല്ല സൗകര്യത്തോടെ തന്നെ പല സ്ലീപ്പർ ക്ലാസ്, AC, സെമി സ്ലീപ്പർ, അങ്ങനെ ഏത് കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ചെറിയ ചെറിയ ചാർജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, പരമാവധി ഈ ആൾക്കാരതൊന്നും കുറിച്ചൊന്നും വലിയ രീതിക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് മാത്രമാണ് ഞാൻ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.